വിശദമായ വാർത്തകൾ നോക്കാം. കൊയിലാണ്ടിയിൽ കൊല്ലപ്പെട്ട CPIM ലോക്കൽ സെക്രട്ടറി PV സത്യനാഥിന്റെ കൊലപാതകത്തിൽ മറ്റാർക്കും പങ്കില്ലെന്ന് പോലീസ്. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കും. പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ഇന്നലെ രാത്രി പെരുവട്ടൂരിലെ ചെറിയപുരം ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടന്ന ഗാനമേളയ്ക്കിടെയുള്ള സംഘർഷത്തിനിടെയാണ് സത്യനാഥൻ കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ പ്രതി അഭിലാഷ് കസ്റ്റഡിയിൽ. കൊയിലാണ്ടി നഗരസഭയിലും സമീപത്തെ പഞ്ചായത്തുകളിലും CPIM ഹർത്താൽ ആചരിക്കുകയാണ്. വിശദാംശങ്ങളുമായി മേഘന മുരളിയുണ്ട്. മേഘന, ഹർത്താൽ എങ്ങനെയാണ്, ഹർത്താലാണ് എന്ന് പറയുന്നു, അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മാത്രമല്ല സത്യനാഥിന്റെ പോസ്റ്റ്മോർട്ടം എപ്പോൾ നടക്കും, അങ്ങനെയുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്? വിദ്യ, ഇന്നലെ രാത്രിയോടെ കൊല്ലപ്പെട്ട CPIM ടൗൺ ലോക്കൽ സെക്രട്ടറി വി സത്യനാഥിന്റെ മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണുള്ളത്. കൊയിലാണ്ടി പോലീസ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ട്. അതിനുശേഷം ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. അല്പസമയത്തിന് ശേഷം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. ശേഷം ഇവിടെ നിന്ന് കൊയിലാണ്ടി നഗരസഭാ അതിർത്തിയിൽ നിന്നും വിലാപയാത്രയെ അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശേഷം 3 മണി തൊട്ട് 5 മണി വരെ കൊയിലാണ്ടിയിൽ പൊതുദർശനം ഉണ്ടാകും. പിന്നീട് 7 മണിക്കാണ് സംസ്കാരം തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടെ ഒരു ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര പറമ്പിൽ വെച്ചിട്ടായിരുന്നു വി സത്യനാഥനെ വെട്ടേൽക്കുന്നത്. കഴുത്തിലും കാലിലുമായി 4 ഉം 4 ഉം 5 ഉം അധികം വെട്ടാണ് ഏറ്റിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഇതിൽ ഇന്നലെ തന്നെ പ്രതിയായിട്ടുള്ള അഭിലാഷ് പോലീസിൽ കീഴടങ്ങിയിട്ടുണ്ടായിരുന്നു. അഭിലാഷ് കുറ്റം സമ്മതിച്ചു. അഭിലാഷ് മാത്രമാണ് പ്രതി എന്നാണ് പോലീസിന്റെ ഭാഗം. മാത്രമല്ല വ്യക്തിവൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ്. ഈ അഭിലാഷ് മുൻ പാർട്ടി അംഗവും ബ്രാഞ്ച് കമ്മിറ്റി അംഗവുമാണ്. ഈ ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് 7 വർഷം മുന്നേ പുറത്താക്കിയതാണെന്നും ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഈ പാർട്ടി ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള വി സത്യനാഥനുമായിട്ട് തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു. ഇത് വ്യക്തിവൈരാഗ്യം മൂലമുണ്ടായ കൊലപാതകമെന്നാണ് പോലീസിന്റെ ഭാഗം. ഇതിൽ പാർട്ടിയുടെ ഭാഗം CPIM നേതൃത്വം വ്യക്തമാക്കുന്നത് ഇതിൽ പാർട്ടി പ്രതിയായിട്ടുള്ള അഭിലാഷിനെ പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. 7 വർഷം മുന്നേ പുറത്താക്കിയതാണ്. ലഹരി ഉപയോഗവുമായി മറ്റുമായി ബന്ധപ്പെട്ട് CPIM നേതൃത്വത്തിലുള്ള പാലിയേറ്റീവ് കെയർ യൂണിറ്റിൽ നിന്നടക്കം അദ്ദേഹത്തെ പുറത്താക്കിയതാണ്. പാർട്ടിയുമായിട്ട് പ്രതിക്ക് യാതൊരു ബന്ധവുമില്ല എന്നാണ് CPIM നേതൃത്വം വ്യക്തമാക്കുന്നത്. എന്തായാലും ക്ഷേത്ര പരിസരത്തുള്ള CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് കൊലപാതകത്തിന്റെ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം ഈ സത്യനാഥന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആരംഭിക്കും. പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിനുശേഷം 2 മണിക്കൂർ നീളുന്ന പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കൊയിലാണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് കൊയിലാണ്ടി നഗരസഭാ അതിർത്തിയിൽ നിന്ന് പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം വിലാപയാത്രയായിട്ട് നാട്ടിലേക്ക് സ്വന്തം നാട്ടിലേക്ക് അദ്ദേഹത്തിനെ വിലാപയാത്രയായിട്ട് കൊണ്ടുപോകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വി സത്യനാഥൻ എന്ന് പറയുന്ന വ്യക്തി അത്രയധികം ജനകീയനായിരുന്നു. അത്യധികം നാട്ടുകാരുടെയും എല്ലാവരുടെയും വിഷയങ്ങളിൽ വളരെയധികം ഇടപെടുന്ന അത്രയധികം ജനകീയനായിട്ടുള്ള ഒരു പ്രവർത്തകനായിരുന്നു വി സത്യനാഥൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു നഷ്ടം എന്ന് പറയുന്നത് നാട്ടുകാർക്ക് വലിയ ഞെട്ടലുണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല നാട്ടുകാർക്ക് വലിയ ഒരു ആഘാതം തന്നെയാണ്. മാത്രമല്ല ഉത്സവം എന്ന് പറയുന്നത് നാട്ടുകാർ വലിയൊരു ഉത്സവ ആഘോഷത്തിലായിരുന്നു. ആ ഉത്സവ ആഘോഷത്തിനിടയിലാണ് വലിയൊരു കൊലപാതക വാർത്ത പുറത്തറിയുന്നത്. എന്തായാലും ദാരുണമായിട്ടുള്ള കൊലപാതകമാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ മുൻ പാർട്ടി അംഗമായിട്ടുള്ള ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിട്ടുള്ള അഭിലാഷ് കുറ്റം സമ്മതിച്ചു കഴിഞ്ഞു. അഭിലാഷ് മാത്രമാണ് പ്രതി എന്നാണ് പറയുന്നത്. അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു. വിദ്യ, ശരി. മേഘ്ന, ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി ഗാനമേളയ്ക്കിടെയുള്ള സംഘർഷത്തിനിടെ കൊല്ലപ്പെട്ട സത്യനാഥന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം ആരംഭിക്കും. ഇന്ന് കൊയിലാണ്ടി നഗരസഭയിലും സമീപത്തെ പഞ്ചായത്തുകളിലും CPIM ഹർത്താൽ ആചരിക്കുകയാണ്. വിശദാംശങ്ങളുമായി ചേർന്നത് മേഘന മുരളിയാണ്.